അപ്പം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഡി എം ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും അഡീഷണൽ ഡി എച്ച് അത് ഇന്ന് രാവിലെ തന്നെ പ്രൈവറ്റ് അവിടെ ഒരു കേസ് വന്നാൽ അവരെന്ത് ചെയ്യണം, എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൺട്രോൾ റൂമിൽ. കൺട്രോൾ റൂം ഗവൺമെൻറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ആശുപത്രിയായാലും ഏത് ആരോഗ്യ പ്രവർത്തകരായാലും കിട്ടുന്ന വിവരങ്ങൾ ഗവൺമെൻറ് തുറന്നിട്ടുള്ള കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അടക്കം ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു കേസ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ ഐസൊലേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു. അവരെല്ലാം വളരെ കോഓപ്പറേറ്റീവായിട്ട് വളരെ സഹകരിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേരിടണം എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ ഗുണമായിട്ട് വരും എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മറ്റ് ജില്ലകളിലും പാലിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് രാവിലത്തെ മീറ്റിങ്ങോടുകൂടി വന്നിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഈ ഇതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അവർ ഓരോരുത്തരും എവിടെ നിന്ന് വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, അവർക്ക് കിട്ടുന്ന മെസ്സേജസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം വളരെ വിശദമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം റെഡിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് കലക്ടർ പ്രത്യേകിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലവന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കൂടി എടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും ചാർജ് നിശ്ചയിച്ചുകൊണ്ട് തന്നെ താഴെ പ്രവർത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറയാനുള്ളത്, ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ വിവരം നൽകിയിട്ട് തന്നെ വരണം. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം ആളുകൾ സഹകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചത്. എന്നാൽ അപൂർവം ചിലർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതായിട്ടുണ്ട്. അവർ അങ്ങനെ വരരുത്, വിവരം അറിയിക്കണം. രണ്ടാമത്തേത്, ഹോം ക്വാറൻ്റൈൻ എന്നുള്ളത് ഒരിക്കലും അവർക്ക് രോഗം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. അവരെല്ലാം ഒരു സിംറ്റംസും ഇല്ലാത്തവരാണ്. പക്ഷേ മുൻകരുതൽ ചികിത്സയെ മതിയാവും. നാളെ എങ്ങാനും ഇതൊരു ഇൻക്യുബേഷൻ പീരീഡൊക്കെ ഉണ്ട്, നാളെ എങ്ങാനും അറിയാതെ ഒരു സിംറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ശ്രദ്ധിക്കാൻ അവസരമില്ലായിരുന്നു എന്ന് ഖേദിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് പ്രോട്ടോക്കോളാണ്. അതനുസരിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വന്നിട്ടുള്ള ആ കുടുംബാംഗങ്ങൾ ഹോം ക്വാറൻ്റൈൻ അത് തീർച്ചയായിട്ടും അനുസരിക്കണം. അത്തരം വീടുകളിൽ ചിലയിടത്ത് കല്യാണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു, നമുക്ക് തൽക്കാലം കല്യാണം മാറ്റിവെച്ചാലും കുഴപ്പമില്ല, എന്നാൽ കൂട്ടത്തോടെ അസുഖം വന്നാൽ അത് നമുക്ക് താങ്ങാനാവാത്ത കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും തീരുമാനിച്ച കല്യാണമൊക്കെ ഒന്ന് മാറ്റിവെക്കുമ്പം. പക്ഷേ ഇത് പ്രോട്ടോക്കോളാണ്, ഇതനുസരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ആളുകൾ കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കണം. 28 ദിവസം അവർ ഒബ്സർവേഷനിലാണ്, അത് അവർ പാലിക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലീവ് എടുക്കണം ആ സമയത്ത്, എന്നിട്ട് ഒബ്സർവേഷനിൽ നിൽക്കണം. അങ്ങനെയുള്ള ഹോം ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ജീവിത പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവാം, ഫോൺ വഴിയാവാം, ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കും, അതുവഴിയാവാം. അപ്പോൾ ഇത് കൃത്യമായിട്ടും കൂട്ടായ്മകൾ ഒഴിവാക്കണം. പൊതുസമൂഹവുമായിട്ടുള്ള കോണ്ടാക്ട് 28 ദിവസത്തേക്ക് മാത്രമാണ്, അത് നമ്മൾ കഴിയുമ്പം അവരോട് പറയും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കല്യാണം ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേ മതിയാവുള്ളൂ. പൊതുപരിപാടികൾക്ക് പങ്കെടുക്കുന്നത് അവർ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ട് ക്വാറൻറ്റൈന് വിധേയരായിട്ടുള്ള ആളുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഡയറക്റ്റ് കോണ്ടാക്റ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് പകരുന്നത്. പക്ഷേ നമ്മളതിൻ്റെ